उग्रं वीरं महाविष्णुं ज्वलन्तं सर्वतोमुखं नृसिंहं भीषणं भद्रं मृत्युं मृत्युं नमाम्यहम्। നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ്, ഒട്ടുമിക്ക കൂട്ടുകാരും ചോദിച്ചു അവരുടെ ഓരോ ദിവസവും ദുരിതത്തിന്മേൽ ദുരിതങ്ങൾ കടം കൂടുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ ക്രമീകരിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ഹോമങ്ങളും ക്രിയകളും വഴിപാടുകളും ചെയ്ത് ഒരു ഫലമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രത്യേക രീതിയിൽ ജീവിക്കാൻ അവരെ നിർബന്ധിതമാകുന്നു എന്നുള്ളതാണ്. ചിലവർ ആത്മഹത്യാ വക്കിലെത്തുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ നമ്മുടെ സനാതനധർമ്മപ്രകാരം എങ്ങനെ കഴിയും? എല്ലാത്തിനും കൂടിയുള്ള സൊല്യൂഷൻ ഇവയെ പറ്റിയാണ് ഞാൻ ഈ എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ പുരാതനമായിട്ടുള്ള സംസ്കാരം അത് സനാതനധർമ്മമാണ്. പ്രകൃതിയെ സ്നേഹിച്ച്, പ്രകൃതിയെ പരിപാലിച്ച്, പ്രകൃതിയെ വണങ്ങുന്ന ഒരവസ്ഥയാണ് നാം പണ്ട് പിന്തുടർന്നു വന്നത്. പക്ഷേ ഇന്ന് അതെല്ലാം തകിടം മറിഞ്ഞു. നമ്മുടെ മനുഷ്യരുടെ ആവാസ വ്യവസ്ഥയെ തന്നെ അത് ബാധിച്ചു. പക്ഷേ ഇതിനൊക്കെ കാരണവും നാം ഓരോരുത്തരാണ്. അപ്പോൾ ഈ ഒരവസ്ഥയെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് നാം തിരിച്ച് നമ്മുടെ സംസ്കാരങ്ങളിലേക്ക്, അനുഷ്ഠാനങ്ങളിലേക്ക്, അതായത് സനാതനധർമ്മത്തെ ഫോളോ ചെയ്യണം എന്ന് പറയുന്നത്. പണ്ടൊക്കെ ഓരോ വീടുകളിലും പശുക്കളെ, അതായത് ഗോക്കളെ വളർത്തുമായിരുന്നു. ഈ ഗോക്കളെ വളർത്തിയാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗോമാതാവ്. ഗോമാതാവിൻ്റെ പ്രത്യേകത നമുക്ക് വിവരിച്ച് പറയുകയാണെങ്കിൽ, സർവദേവതകളും യക്ഷ കിന്നര ഗന്ധർവം, അതേപോലെ നമ്മുടെ പിതൃക്കൾ എല്ലാവരും ആ ഗോമാതാവിൽ ഉണ്ട്. അപ്പോൾ ആ ഗോമാതാവിനെ നാം പരിപാലിച്ചാൽ, പണ്ടൊക്കെ ഓരോ വീടുകളിലും ഗോക്കളുണ്ടായിരുന്നു. രാവിലെ ഗോപൂജ എല്ലാ ദിവസവും പതിവായിരുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ വീട്ടിൽ ഏത് തരത്തിലുള്ള ദോഷം ഉണ്ടായിക്കോട്ടെ, വാസ്തുദോഷമോ അല്ലെങ്കിൽ ജാതക ദോഷമോ അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് ആഭിചാരം ചെയ്താലോ, ഇവയൊന്നും ഈ ഗ്രഹത്തിൽ, അതായത് ഗോക്കളെ വളർത്തുന്ന ഗ്രഹത്തിൽ, ഗോപൂജ നടത്തുന്ന ഗ്രഹത്തിൽ വരില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് രോഗങ്ങൾ. നിങ്ങൾ ഒന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം, ഗോക്കളുള്ള വീട്ടിൽ ഒരിക്കലും അസുഖക്കാർ ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം ഗോക്കളിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ പാല്, നെയ്യ്, വെണ്ണ, ഗോമൂത്രം, പഞ്ചഗവ്യം, പഞ്ചാമൃതം, പഞ്ചഗവ്യം തന്നെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശരീരത്തിലുള്ള എല്ലാ കൈവിഷങ്ങളും മാറും. പിന്നെ ഗോക്കൾ നിൽക്കുന്ന മണ്ണ് അതെപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ശത്രുക്കൾ മാരണം വരെ ചെയ്താൽ അതിനെയൊക്കെ ചെറുത്ത് നിർത്തി നമ്മളെ കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവ് ഗോമാതാവിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സനാതനധർമ്മത്തിൽ ഗോതാമിന് ഒരു പ്രത്യേക സ്ഥാനം, പ്രഥമ സ്ഥാനം ഗോമാതാവിനാണ്.
നമ്മൾ ഗോമാതാവിനെ ദിവസവും കുളിപ്പിച്ച് നല്ല രീതിയിൽ ഗോപൂജ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് സാളഗ്രാമ പൂജയോ ശിവലിംഗ പൂജയോ അല്ലെങ്കിൽ ശ്രീചക്ര പൂജയോ ചെയ്യേണ്ട ഒരാവശ്യമില്ല. കാരണം മാതാവിനും ഉപരിയായിട്ട് ഒന്നും തന്നെ ഈ ലോകത്ത് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ദിവസവും ഗോപൂജ ചെയ്യുന്ന ഒരു വീട്ടിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ലക്ഷ്മിവാസം, നമുക്കറിയാം ഗോമാതാവിൻ്റെ പൃഷ്ഠഭാഗത്താണ് ലക്ഷ്മി വസിക്കുന്നത്. അപ്പോൾ എല്ലാ ദേവതകളുടെയും പ്രസൻസ് ആ ഗോമാതാവിലുള്ളപ്പോൾ ആ ഗോമാതാവിനെ മനസ്സറിഞ്ഞ് നമ്മൾ ദിവസവും ഗോപൂജ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് മതി. നമുക്ക് ചുമ്മാ ഓരോ ഹോമങ്ങളുടെയോ അല്ലെങ്കിൽ ഏലസിൻ്റെയോ ഒന്നും പുറകിൽ പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ലൈഫ് സെക്യൂർഡാണ്. നമ്മൾ ഒന്നേ ചെയ്യേണ്ടുള്ളൂ, ഗോമാതാവിനെ നേരെ ചൊവ്വേ പരിപാലിക്കുക, പൂജിക്കുക, നല്ല വൃത്തിയും മേനയുള്ള തൊഴുത്തിൽ ഗോമാതാവിനെ സ്ഥിതി ചെയ്യിപ്പിക്കുക. ഇത്രയും മതി, വേറൊന്നും തന്നെ നിങ്ങൾക്ക് വേണ്ട. ദൈവാനുഗ്രഹമൊക്കെ നമുക്ക് വന്നോളൂ. കാരണം എല്ലാ ദേവതകളുടെയും ഉപാസന കൂടിയാണ് ഗോപൂജയിൽ നിന്ന് നാം ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കണമെന്നുണ്ടെങ്കിൽ അഥവാ വിളിച്ചാൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ പരിഭവിക്കേണ്ട, നിങ്ങൾക്ക് എന്നെ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ആയിട്ട് സെൻഡ് ചെയ്യാം, അതിന് ഞാൻ റിപ്ലൈ തരാറുമുണ്ട്. പിന്നെ ഫോൺ വഴി ഒരിക്കലും കൺസൾട്ട് ചെയ്യില്ല. കാരണം നിങ്ങൾക്കറിയാം ഇവിടെ വരുന്ന ഇവിടുത്തെ റേഡിയേഷൻ അതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മാറ്റം ഉണ്ടാക്കി തരുന്നത്. എത്ര കൂടിയ രോഗങ്ങളും അതേപോലെ കൈവിഷങ്ങളും അത് ഇവിടെ വന്നിട്ട് തന്നെയാണ് മാറുന്നത്. ഞാൻ എന്നുള്ളൊരു വ്യക്തി ഒരു ഉപാധി മാത്രമാണ്. പിന്നെ ഇവിടെ വരാൻ പറയുന്നതും ഒരു ബിസിനസ് കൺസെപ്റ്റ് അല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഇതുപോലെ ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക, അതിന് ഞാൻ റിപ്ലൈ തരും. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണി എന്നാഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമഃ ശിവായ.